ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാട് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം സമൂസയാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് നേന്ത്രപ്പഴം സമൂസ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിനാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നേന്ത്രപ്പഴം സമോസ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം ചെറുത് രണ്ടെണ്ണം ചെറുതായി നുറുക്കിയത്, ഗോതമ്പ് പൊടി ഈ കപ്പിന് 1/2 കപ്പ്, നന്നായി വറുത്ത റവ 1 കപ്പ് ഈ കപ്പിന് 1 കപ്പ്, തേങ്ങ ചിരണ്ടിയത് 1 കപ്പ്, ഉപ്പുപൊടി ആവശ്യത്തിന്, പഞ്ചസാര 1 ചെറിയ കപ്പ്, ജീരകം ഏലക്ക പൊടിച്ചത് ആവശ്യത്തിന്, നെയ്യ്, ഗോതമ്പ് മാവ് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം, പൊരിച്ചെടുക്കാൻ വേണ്ട വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നേന്ത്രപ്പഴം സമൂസ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നേന്ത്രപ്പഴം സമൂസ ഉണ്ടാക്കുന്നതിന് വേണ്ട ഗോതമ്പ് മാവ് നമുക്ക് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടി ഇതുപോലെ പൊടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പുപൊടി ഇടണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരു ചപ്പാത്തിയുടെ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്, നോക്കി നോക്കി വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഇനി നമ്മളിത് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിന് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരല്പം വെള്ളം കൂടി ചേർക്കണം. ഇതുപോലെ നമ്മൾ ഗോതമ്പ് മാവ് നന്നായി കുഴച്ചെടുക്കുക. നല്ല കുറച്ച് ശക്തിയെ തന്നെ കുഴക്കണം, അപ്പം നല്ലൊരു മയം വരുള്ളൂ. നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് നേരം നന്നായി കുഴച്ച് മാറ്റി വെച്ച നമ്മുടെ ഗോതമ്പ് മാവാണിത്. ഇത് ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കണം. ഇപ്പം തന്നെ നല്ല മയം വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഈ ഒരു പരുവത്തിന് ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കണം. ഗോതമ്പ് മാവ് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തി പ്രസ്സിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കണം. ഓരോ ചെറിയ ഉരുളയും കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഒരല്പം ഗോതമ്പ് പൊടി എടുത്തിട്ട് പ്ലേറ്റിലിങ്ങനെ തൂയി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ പരത്തിയ ചപ്പാത്തി ഈ പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. അതുപോലെ നമ്മൾ വീണ്ടും നമ്മൾ ഉരുട്ടി വച്ചിരിക്കുന്ന ഓരോ ഉരുളകളും ഇതുപോലെ പരത്തിയെടുക്കണം. അവസാനത്തെ ഉരുളയും പരത്തിയെടുക്കാം. ഒരല്പം പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമ്മൾ എല്ലാ മാവും നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഉരുളകളെല്ലാം ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞു. ഇത് മാറ്റി വയ്ക്കാം. ഇനി സമൂസയ്ക്കുള്ളിൽ വേണ്ട കൂട്ട് നമുക്ക് തയ്യാറാക്കാം. സമൂസയ്ക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചു. വെള്ളമൊക്കെ വറ്റി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം, നെയ്യും ഒഴിച്ചു കൊടുക്കണം. പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന ഈ ഏത്തപ്പഴം ചെറുതായി ഞുറുക്കി വെച്ചിരിക്കുന്ന നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞുറുക്കി വെച്ചിരിക്കുന്ന
ഏത്തപ്പഴം നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം പഴുക്കാത്ത ഏത്തപ്പഴം വേണം ഇതിനെ പൊരിക്കാനായിട്ട് എടുക്കാനായിട്ട്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അത്, ചെറു തീയിലിരുന്നിട്ടൊന്ന് മുരിഞ്ഞു വരണം. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു, ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഈ നെയ്യിലും വെളിച്ചെണ്ണയിലും കൂടെ നമ്മൾ ഏത്തപ്പഴം ചെറുതായി നുറുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വെന്തു വരികയും ചെയ്യണം. അധികം പഴുത്ത പഴമാണെങ്കിൽ ഒത്തിരി എണ്ണ കുടിക്കും, അതുകൊണ്ടാണ് അധികം പഴുക്കാത്ത പഴം ചേർക്കുന്നത്. പിന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി. ഒത്തിരി പഴുത്ത പഴമാണെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അത് കുഴഞ്ഞു പോവും. ഇതിപ്പോൾ ഓരോന്ന് വേറെ വേറെ ഇങ്ങനെ കിടപ്പുണ്ട്, കഴിക്കുമ്പോൾ ഒരല്പം നെയ്യ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു 1/2 സ്പൂണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്ത് കോരിയ നേന്ത്രപ്പഴം ഈ പാത്രത്തിലേക്ക് ഇടാം. നന്നായി വറുത്ത റവയാണിത്, ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. തേങ്ങ നന്നായി ചെറുതാക്കി ചിരണ്ടിയത്, പഞ്ചസാര, ജീരകം, ഏലക്കപ്പൊടി. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുതലും കുറവ് ഇടാം. ഞാനിപ്പോൾ 1/2 സ്പൂണാണ് ഇടുന്നത്. ഈ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അധികം പഴുക്കാത്ത പഴം ആയതുകൊണ്ട് നമ്മളിങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള മധുരം കിട്ടും. ഒത്തിരി പഴുത്ത പഴമാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോവും, അതുകൊണ്ടാണ് പഴം പഴുപ്പ് കുറഞ്ഞ പഴം തന്നെ ചേർത്തത്. നേന്ത്രപ്പഴം സമോസയ്ക്കുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴം സമോസ നമുക്ക് ഉണ്ടാക്കണം. സമോസയ്ക്കുള്ള കൂട്ട് തയ്യാറായിട്ടുണ്ട്. പരത്തി വച്ചിരിക്കുന്ന ഈ മാവിൽ നമ്മൾ ഈ കൂട്ട് നിറയ്ക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതുപോലെ എടുക്കുക, ഇതിനുള്ളിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് നിറയ്ക്കണം. നന്നായിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒരു സമോസ ആയിട്ടുണ്ട്. ചെറുതായിട്ടിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി തുറന്നു പോകുന്നുണ്ടെങ്കിൽ. അതുപോലെ വീണ്ടും ചെറുതായിട്ടിങ്ങനെ ഒന്ന് മടക്കുക. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിനെ വെച്ച് ചെയ്താൽ മതി. ഇതുപോലെ ഒരു കൂട് പോലെ ഇരിക്കും. നേന്ത്രപ്പഴം സമോസയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിത് എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. സ്റ്റൗ കത്തിക്കാം. പാൻ എടുത്ത് വെച്ചു. ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലാണ് നമ്മൾ സമോസ ഉണ്ടാക്കിയെടുക്കുന്നത്. ചൂടായിട്ടുണ്ട്. സമോസ മുങ്ങി വരുന്ന അത്രയും എണ്ണ നമുക്ക് വേണം. നന്നായിട്ട് എണ്ണയൊന്ന് ചൂടാവണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി
ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സമോസ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരൽപ്പം കുറച്ച് കൊടുക്കാം. ചെറിയ തീയിലിരുന്ന് വേണം ഇത് വേവാനായിട്ട്. നമുക്കത് മറിച്ച് നോക്കാം. നമ്മുടെ സമൂസ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് കോരിയെടുക്കാം. ഇനി ഞാനിവിടെ തയ്യാറാക്കിയ നേന്ത്രപ്പഴ സമോസ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ഈ സമോസ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. താങ്ക് യു.